ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒരു വീഡിയോ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ. രാവിലെ നമ്മളൊരു കള്ളൻ കേക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ട് ഫ്യൂസ് ഊരിയിട്ട് ബെല്ലടിച്ചിട്ട് ഫ്യൂസ് ഊരിയിട്ട് പോയി. നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആളെ കണ്ടില്ല, ഇരുട്ടായതുകൊണ്ട് ഉള്ളി കേറിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് ഉള്ളി കേറിയെന്നോ, കേറിയിട്ടൊന്നുമില്ല. ആ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേറിട്ടില്ല, അറിയത്തില്ല. ആരെങ്കിലും പറ്റിക്കാൻ വഴിസൈഡല്ല, ഇതുകൊണ്ട് നമ്മുടെ വഴിസൈഡാണ്. അപ്പോൾ ആരെങ്കിലും ഇതിൽ നടന്നു പോയപ്പം പറ്റിക്കാൻ വേണ്ടി ചെയ്താണോ? മിക്കപ്പോഴും പല തവണ ഇത് ഉണ്ടായിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടൊന്നും അല്ല. പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കുഞ്ഞു കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം അവൻ ചാടി എഴുന്നേക്കുന്നു, കരയുന്നു, നമ്മളാളും പേടിച്ചു പോകും പെട്ടെന്ന്. രാത്രി 1 മണിക്കൊക്കെ നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് എല്ലാവരും. ഞാൻ ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് അത്ര ഇതായില്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു പോയി. ഇവർ തന്നെ ഉള്ളപ്പോഴും ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ കയറി പോയ സമയത്ത് ഒരാൾ വന്നിട്ട് ഫ്യൂസ് ഊരി, അതുപോലെ തന്നെ ഫ്യൂസ് ഊരിട്ട് പോയല്ലേ, ഫ്യൂസ് ഊരിയിട്ട് കഥയെ തട്ടു പോയല്ലേ. മമ്മീനെ പേടിപ്പിച്ചു. മമ്മി ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ലൈറ്റ് അടിച്ച് കഴിച്ചിട്ട് പോയി. അപ്പോ പേടിച്ചു, പേടിച്ചു പോയി. ഇപ്പൊ ഈ വീട് പഴയ വീടായിരുന്നപ്പോൾ ഇത് തന്നെ സ്ഥിരം പരിപാടികൾ കാണിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പഴയ വീടായിരുന്നപ്പോ പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ വീട് ഇട്ടപ്പോ എന്റെ താഴേക്ക് വന്നിട്ട് കുറച്ച് പേര് തോപ്പകാണിക്കാർ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തോപ്പകാണി താമസിക്കുന്നത്, ഞങ്ങൾക്കും ഇതുപോലുള്ള അനുഭവം കുറച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടുണ്ട്. അപ്പം അറിയാത്ത ആളുകൾക്ക് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക അതിനു വേണ്ടി. കാരണം ഇങ്ങനെയുള്ള ചിലപ്പം തമാശാണ് എന്താണെങ്കിലും, തമാശ കാണിക്കുന്ന എന്താണെങ്കിലും എല്ലാവരും ഒരു കരുതലുണ്ടായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയാൻ വേണ്ടി പറ്റത്തില്ല, നമ്മൾ ഈ ബെല്ലടിച്ച് കഴിയുമ്പോ എവിടെയും പതുങ്ങിയിരിപ്പുണ്ടാവും, വീട്ടിൽ കഴിയുമ്പോ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് മനസ്സിലാവും. അതെ, അതൊക്കെ അറിയുന്ന ആളുകളൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാത്തതുകൊണ്ട് ആരാ എന്താ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാവരും കരുതിയിരിക്കും, കാരണം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇതിൽ കൂടെ അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമോ ഒരു മുൻകരുതൽ എടുത്തിരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എന്തെങ്കിലും വന്നതിന് ശേഷം ഞങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടൊന്ന് മറ്റുള്ളവരെയൊന്ന് അലർട്ട് ചെയ്തില്ല, അല്ല അറിയിച്ചില്ല എന്ന് പറയാനായിട്ട് അവരുടെ, അതുകൊണ്ട് ഞങ്ങളത് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരുന്നുള്ളൂ, കാരണം നമ്മുടെ വീഡിയോ താഴേക്ക് കമൻറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്, തൊപ്രാണിക്കാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളും ഇവരെ അറിയുന്ന ഇവരുടെ അടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ആരാന്നറിയത്തില്ല, കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് തരികയാണ്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അപ്പം ഞങ്ങൾ ഇന്ന് പോയിട്ട് നല്ലൊരു വീഡിയോ വരുന്നുണ്ട്, ഇതിനിടയ്ക്ക് പെട്ടെന്ന് ആ പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇൻവെർട്ടറോ അല്ലെങ്കിൽ CCTV ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലൊരു സാധാരണക്കാരന് ഇപ്പം അതിനൊന്നും സാഹചര്യം ഉണ്ടാകില്ല. അത്യാവശ്യം ഇൻവെർട്ടറിനൊക്കെ 10-25 രൂപ എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതൊന്നും ഏതായാലും ഇപ്പം നമ്മളെ കൊണ്ട് സാധ്യമില്ല, കാരണം നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് അതൊന്നും വെക്കാനും അതിനുള്ള CCTV മേടിച്ചു പണ്ടേ വെച്ചാൽ. ഞാൻ നേരത്തെ തൊട്ട് എനിക്ക് ആഗ്രഹമുള്ളതാണ്, കാരണം നമ്മുടെ സാഹചര്യം കൊണ്ടാണ് പറ്റാത്തത് കേട്ടോ. അപ്പോൾ അല്ലെ, കുഞ്ഞൊക്കെ ഉള്ളപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എമർജൻസി ലൈറ്റ് കൊണ്ട് വന്നപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞു ഈ ഒരു കൊച്ചുള്ളടത്ത് ഈ ഒരു കുഞ്ഞ് ലൈറ്റാണോ ഉള്ളതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ട ആൾക്കാരുണ്ട്. എല്ലാം നമുക്ക് ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹങ്ങൾ. ഒരു ബൾബ് നമ്മൾ വെച്ചിട്ടുണ്ട്, കറണ്ട് പോകുമ്പോൾ ഒരു ചെറിയ ബൾബ് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജീവിക്കണം, എന്താ പറയുക, ഉള്ളതുകൊണ്ട് ജീവിക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ പേടിച്ച് ഓടി എത്രത്തോളം ഓടാൻ പറ്റും, ഓടാൻ പറ്റത്തില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എങ്ങനെ ഇറങ്ങി നടന്നത് ശരിയായില്ല, ഇറങ്ങി നോക്കുന്ന സൂക്ഷിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇറങ്ങി, ഞാൻ ഇറങ്ങി പോകും, കാരണം പിന്നെ സമാധാനം അല്ലേ. പിന്നെ നമ്മൾ എപ്പോഴും ആരെങ്കിലും പുറത്തുണ്ടോന്നൊരു ചിന്തിച്ചോണ്ടിരിക്കും. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പിന്നെ മനസ്സമാധാനം പോകും. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കത് ഇത് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഇതാരോ പറ്റിക്കാൻ ചെയ്തെന്നുള്ള രീതിയിൽ ഇനി അതോ നമ്മളതിന് വിളിച്ചിറക്കാനായിട്ട് ചെയ്ത പണിയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമ്മൾ പലതും കാണിക്കുന്നൊക്കെ ആയത്, അപ്പം അതിനു വേണ്ടി ചെയ്തതാണോന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ കരുതിയാണ് ഇറങ്ങി വന്നത്, കാരണം ഇവരൊറ്റയ്ക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ മാത്രം ആണ് ബാക്കിയുള്ളവർ കൂടെ ഉള്ളവർ, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട്. ശരിയാണ്, എല്ലാവരും നമ്മുടെ സേഫ്റ്റി വേണ്ടി പറയുന്നതാണ്. പക്ഷേ നമുക്ക് മനസ്സമാധാനമായിട്ട് പിന്നെ കിടക്കണമെങ്കിൽ ഇറങ്ങി നോക്കാതെ പറ്റില്ല, അതാണ് അവസ്ഥ. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും വന്നാൽ നമ്മൾ പ്രതിരോധിക്കും, ഒരു സംശയമില്ല. കാരണം പ്രതിരോധിക്കാനുള്ള കുഞ്ഞ് അടവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരടി അടിച്ചു കഴിഞ്ഞാൽ അല്ല 10 അടി അടിച്ച ഓരാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അങ്ങനെ എന്തായാലും ആ ഒരു പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പേടിച്ചോടാൻ നിന്ന് കഴിഞ്ഞാൽ പേടിച്ചോടാനുള്ള സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ പേടിച്ച് അതിനകത്തിരുന്നുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്തായാലും വന്നാൽ ഉറപ്പാണ് നമ്മൾ ഇറങ്ങിയിരിക്കും. എന്തെങ്കിലും ഒരു പരിക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു വിടത്തുള്ളൂ. പരിക്ക് നമുക്ക് പരിക്ക് പറ്റിയാലും നമ്മുടെ തല പോയാലും പ്രശ്നമില്ല, നമ്മൾ തിരിച്ചൊരു പരിക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് വിടത്തുള്ളൂ. കാരണം അവനൊരു നമുക്ക് പിന്നീട് ആൾ പിടി കിട്ടണം. അപ്പോൾ അതിനുള്ള നല്ല ഇരുത്തരൊറ കൊടുത്തിട്ട് വിടത്തുള്ളൂ, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്.
അപ്പോൾ അത് ആളെ തട്ടിപ്പോയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മുടെ സേഫ്റ്റിയാണ് ആ സമയത്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാനായിട്ട് വന്നാണ്, കാരണം ഇനി ഈ ചുറ്റുപാടിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെല്ലാവരുടെ അടുത്തും വീട്ടിൽ കൂടെ പോയി പറയാൻ പറ്റത്തില്ല നീ ഇവിടെ കള്ളം കേൾക്കും കള്ളം കയറിയത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഒരുപാട് പേരിൻ്റെ താഴേക്ക് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കും ഇതുപോലെ അനുഭവം കഴിഞ്ഞ ഇടകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് കരുതിയിരിക്കുക, എല്ലാവർക്കും ജാഗ്രത. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വൈകുന്നേരം തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്, വീഡിയോ ഉണ്ട് വരുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ട് പോകുന്നു, 2 മിനിറ്റ് തീർക്കണമെന്ന് ഓർത്ത് പറഞ്ഞു വന്നപ്പോൾ ഇത്രയായിപ്പോയി. സോറി, ബൈ ബൈ.